ഒരാൾക്ക് എത്ര മറ്റുള്ളവരെ അംഗീകരിക്കാനും സ്വീകരിക്കാനും പറ്റാതാവുന്നുണ്ടോ അത്രയും അയാളുടെ ബുദ്ധിയാണ് ചെറുതാവുന്നത് അതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ മലയാളികളെക്കുറിച്ച് പറഞ്ഞൊരു വാക്ക് കേട്ടിട്ടില്ലേ മലയാളികളെക്കുറിച്ച് അന്ന് കേരളം രൂപപ്പെട്ടിട്ടില്ല അന്ന് മലബാർ എന്ന് തന്നെ പറയാം മലബാറിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞൊരു വാക്ക് വളരെ പ്രസിദ്ധമാണ് എന്താണ് മലബാറിലുള്ളവർക്കൊക്കെ എന്താ പറഞ്ഞു പ്രാന്താണ് എന്നാണ് പറഞ്ഞത് ആരാ പറയണേ ഭാരതം കണ്ട ഏറ്റവും വലിയ മനുഷ്യരിൽ ഒരാൾ മലയാളികളെക്കുറിച്ച് പറയാണ് അവർക്കൊക്കെ ഭ്രാന്താണ് എവരി ഹോം ഇൻ മലബാർ മലബാറീസൻ അസൈലം എന്നാണ് അദ്ദേഹം എഴുതി വെച്ചത് അതെന്തു അങ്ങനെ പറഞ്ഞേ അമേരിക്കയിൽ പോയിട്ട് എന്താ പറഞ്ഞേ സഹോദരി സഹോദരന്മാരെ എന്നാണ് പറഞ്ഞത് കേരളത്തിൽ വന്നിട്ടോ എന്ന് പറഞ്ഞു അതിനൊരു കാരണമുണ്ട് അതെന്താണെന്നറിയാമോ നിങ്ങൾ അദ്ദേഹം ചെന്നൈയിൽ വന്നു ചെന്നൈയിൽ വന്നിട്ട് അദ്ദേഹം മലയാള ദേശം കാണാനുള്ള ആഗ്രഹം കൊണ്ട് അദ്ദേഹം ചെന്നൈയിൽ നിന്ന് ഷൊർണ്ണൂർ വന്നിട്ട് വണ്ടി ഇറങ്ങി അവിടെ നിന്നൊരു കാളവണ്ടിയിൽ അദ്ദേഹം പിന്നെ കൊടുങ്ങല്ലൂരിലൊരു ദേവീക്ഷേത്രമുണ്ട് എന്ന് കേട്ടിട്ട് ആ ക്ഷേത്രം കാണാൻ വേണ്ടി വരികയാണ് ശ്രീ എം പി വീരേന്ദ്രകുമാർ സ്വാമി വിവേകാനന്ദനെക്കുറിച്ച് എഴുതിയ ഒരു പുസ്തകമുണ്ട് ഈ അടുത്ത് പുറത്തിറങ്ങിയതാണ് എം പി വീരേന്ദ്രകുമാറിൻ്റെ അവസാനത്തെ പുസ്തകമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ആ പുസ്തകത്തിൽ പറയുന്ന കാര്യാണ് ഏഹ് ക്ഷേത്രം കാണാൻ വേണ്ടിയിട്ട് ആര് വരുന്നു സ്വാമി വിവേകാനന്ദൻ എന്നിട്ട് അദ്ദേഹം ആ ക്ഷേത്രത്തിനകത്തേക്ക് അകത്തേക്ക് അദ്ദേഹത്തോട് ജാതി ചോദിച്ചു ജാതി ചോദിച്ചത് എന്തിനാന്നറിയോ ഉന്നത ജാതിക്കാരായ ആളുകൾക്ക് മാത്രമായിരുന്നു ആ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശനം പക്ഷെ സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിന്റെ ജാതി പറഞ്ഞില്ല പറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹത്തെ കയറ്റുമായിരുന്നു നരേന്ദ്രദാസ് ദത്തയാണ് നരേന്ദ്രദാസ് ദത്ത എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് നരേന്ദ്രദാസ് ദക്ക് ജാതിയുണ്ട് പക്ഷെ സ്വാമി വിവേകാനന്ദൻ ആ സാധനം ഇല്ല ജാതി പോയിട്ട് മതം പോലും ഇല്ല ഒരു അവബോധത്തിൻ്റെ പേരാണ് സന്യാസം എന്ത് ജാതി എന്ത് മതം അതുകൊണ്ട് ജാതി ഒന്നും പറഞ്ഞില്ല അദ്ദേഹത്തിന് അകത്തേക്ക് കയറാനും പറ്റിയില്ല അങ്ങനെ രണ്ട് ദിവസം അദ്ദേഹം ആ ദേവീക്ഷേത്രത്തിൻ്റെ പുറത്ത് വടക്കേ നടയിലെ ആൽത്തറയിൽ ഇരിക്കേണ്ടി വന്നു കേട്ടിട്ടുണ്ടോ നിങ്ങൾ പക്ഷെ ആ സന്യാസിക്ക് എന്തോ ഒരു ചൈതന്യം ഉള്ളതായിട്ട് ആളുകൾക്ക് തോന്നിയേ അകത്തേക്ക് കയറ്റിയില്ല അങ്ങനെ അദ്ദേഹത്തെ കണ്ട അവിടെയുള്ള നാട്ടുരാജാവ് ഇദ്ദേഹത്തിന് എന്തോ ചില സവിശേഷതകൾ ഉണ്ട് എന്നിങ്ങനെ തോന്നിയിട്ട് അദ്ദേഹത്തോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ച് അദ്ദേഹത്തിൻ്റെ അറിവിനെ നോക്കാൻ വേണ്ടിയിട്ട് അളക്കാൻ വേണ്ടിയിട്ട് ചോദ്യങ്ങൾ ചോദിച്ചതൊക്കെ സംസ്കൃതത്തിലായിരുന്നു ആ ചോദ്യങ്ങൾക്ക് അത്ഭുതപ്പെടുത്തുന്ന മറുപടികളാണ് ഈ സ്വാമി കൊടുത്തത് ഇത് കേട്ടപ്പോ ഈ നാട്ടുരാജാവ് സ്വാമി വിവേകാനന്ദനോട് പറഞ്ഞു എന്നാൽ സ്വാമിജിക്ക് അകത്തേക്ക് കയറാം ദേവിയെ കാണാം അകത്തേക്ക് കയറാം എന്ന് പറഞ്ഞു സ്വാമി പറഞ്ഞു എൻ്റെ ദേവിയെ എനിക്ക് കാണാൻ ഞാൻ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല എൻ്റെ ദേവി എന്നെ ഇങ്ങോട്ട് വന്നിട്ട് കാണും അങ്ങനെ ക്ഷേത്രത്തിന് അകത്തേക്ക് കയറാൻ കഴിയാതിരുന്ന ആ മനുഷ്യനാണ് ഒരു മാസം കഴിഞ്ഞപ്പോഴേക്ക് ഷിക്കാഗോയിൽ പോയിട്ട് ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യരെയും പ്രതിനിധീകരിച്ചുകൊണ്ട് ലോക മതമഹാസമ്മേളനത്തിൽ പ്രസംഗിച്ചതിൻ്റെ ഫോട്ടോ പത്രത്തിൽ വന്നിട്ട് ഈ നാട്ടുരാജാവ് ആ ചിത്രം കാണുകയാണ് അപ്പോൾ അവർക്ക് മനസ്സിലായി ക്ഷേത്രത്തിനകത്തേക്ക് കയറ്റാതെ ആൽത്തറയിൽ രണ്ട് ദിവസം ഞങ്ങൾ ഞങ്ങളിരുത്തിയത് ആരെയാണ് സ്വാമി വിവേകാനന്ദനെയാണ് അപമാനഭാരം കൊണ്ട് ഇങ്ങനെ തലതാഴ്ത്തേണ്ടി വന്ന് ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ സ്വാമി വിവേകാനന്ദൻ മലയാളികളെക്കുറിച്ച് പറയുകയാണ് അവർക്കൊക്കെ പ്രാന്താണ് അതിൻ്റെ കാരണം എന്താണെന്ന് അറിയുമോ നിങ്ങൾ ഏഹ് റിജക്ഷൻ അതാണ് ഭ്രാന്തി ആളുകൾ എന്താ സാധാരണ ചെയ്യാറുള്ളത് എല്ലാവരോടും വരൂ വരൂ എന്ന് പറയുമോ എല്ലാവരും പോകൂ പോകൂന്ന പറയാ എന്നിട്ട് റൂമിനകത്തേക്ക് ഇരിക്കാൻ പറ്റുമോ അങ്ങനെ ഇരിക്കുമോ അവർക്ക് ആരെയും വേണ്ട ആളുകളെ റിജക്ട് ചെയ്യുന്നത് ഏഹ് ഒരാളുടെ ബുദ്ധി കുറയുന്നതിൻ്റെ ലക്ഷണമാണ് ആളുകളെ വെൽക്കം ചെയ്യുന്നത് ഒരാളുടെ ബുദ്ധി വികാസത്തിന്റെ ലക്ഷണമാണ് അതുകൊണ്ടാണ് ഇൻഷിറാഹുസ് എന്ന് പറഞ്ഞാൽ റസൂൽ അള്ളഹി സുഹുല്ലമിയോട് പഠിച്ചോ പറഞ്ഞില്ലേ അലം നഷിറുദ ഇതാണ് സാധനം ഇൻഷിറാഹുസ് എന്താണ് ഒരാളെ മനസ്സ് വലുതാവുക അത് ആണ് ശരിക്കും ഒരാളുടെ സ്പിരിച്വാലിറ്റി അതാണ് എൻ്റെ ആളുകളെ മാത്രം ഞാൻ സ്നേഹിക്കുന്നതിൻ്റെ അത് ഞാൻ ചിന്തിക്കുന്നത് പോലെ ഒന്നും ചിന്തിക്കാത്ത മനുഷ്യരെയും സ്നേഹിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് ഞാൻ വലുതാകുന്നതിൻ്റെ പേരാണത് അവിടെ തർക്കങ്ങൾ കുറയും അവിടെ സംവാദങ്ങൾ പെരുകും തർക്കവും സംവാദവും തമ്മിലുള്ള വ്യത്യാസം തർക്കത്തിനകത്ത് സ്നേഹമില്ല എന്നുള്ളതാണ് അവിടെ സ്നേഹമേ ഇല്ല അതുകൊണ്ടാണ് ഈ ടി വി ഉണ്ടല്ലോ വൈകുന്നേരത്തെ ടി വി ചർച്ച അതൊന്നും ഒരിക്കലും നമ്മുടെ വീട്ടിൽ ഉറക്ക വെക്കരുത് നമുക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് മൊബൈലിൽ ഹെഡ്സെറ്റ് വെച്ചിട്ടേ കേൾക്കാൻ പാടുള്ളൂ കാരണം നമ്മുടെ കുട്ടിയൊക്കെ അത് കേൾപ്പിച്ചു കൊടുക്കുകയും ചെയ്യരുത് അവർ വിചാരിക്കുമോ സംവാദങ്ങൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് നാലാളുകളെ യാതൊരു സ്നേഹമല്ലാത്ത നാല് ആളുകൾ തർക്കിക്കുന്നു നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നു നമ്മളത് കണ്ടുകൊണ്ട് ആ പ്രശ്നം പരിഹരിക്കാൻ പോകുന്നുണ്ടോ നാളെ അവർക്ക് വേറെ വിഷയം വേണം അവർ തർക്കത്തിന് വേണ്ടി ആളുകളെ വിളിക്കും യാതൊരു സ്നേഹമല്ലാത്ത നാല് ആളുകളെ കൊണ്ടുവന്ന് എന്നിട്ട് തർക്കിക്കുക ഇതിന് നമ്മുടെ ഡൈനിങ് ഹാള് നമ്മൾ തുറന്നു കൊടുക്കണമെന്ന് ആലോചിച്ചു ഇതേ നാല് ആളുകൾ ആ ടി വിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ വീട്ടിൽ വന്നിട്ട് ബെല്ലടിച്ചിട്ട് നിങ്ങളുടെ ഡൈനിങ് ഹാളിൽ ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വാതിൽ തുറന്നു കൊടുക്കുമോ കൊടുക്കുവോ തർക്കിക്കാൻ വേണ്ടി വാതിൽ തുറന്നു കൊടുക്കുമോ ഇല്ല ഇല്ലെങ്കിൽ നമ്മുടെ ടിവിയും തുറന്നു കൊടുക്കരുത് അങ്ങനെ സംവാദം സംവാദങ്ങളാണ് നടക്കേണ്ടത് കുറാൻ തന്നെ അതല്ലേ പറഞ്ഞാതിൽ ഹുംസൻ തർക്കിക്കരുത് എന്നാണ് പറഞ്ഞ മിഷെൽ ഫുക്കോ എന്ന് പറഞ്ഞാൽ വലിയൊരു ദാർശനികനുണ്ട് കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജീവിച്ചതാണ് അദ്ദേഹം പറയുന്നുണ്ട് തർക്കം എന്ന് പറയേണ്ടത് എന്താണെന്നറിയോ രണ്ടാളുകളുടെ സംസാരത്തിൻ്റെ ഏറ്റവും മോശമായ രൂപമാണ് മനുഷ്യർ തമ്മിലുള്ള സംസാരത്തിൻ്റെ ഏറ്റവും മോശമായ രൂപമാണ് എന്ത് തർക്കം അതുകൊണ്ട് തർക്കങ്ങൾ എപ്പോഴുണ്ടാവുക മനുഷ്യർ തമ്മില് ഏറ്റവും സ്നേഹം കുറയുന്ന സ്ഥലത്താണ് തർക്കം ഉണ്ടാവുക അവിടെയാണ് ശബ്ദമൊക്കെ കൂടുക ഒച്ചയൊക്കെ കൂടും രമണ മഹർഷി ഉണ്ട് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഗുരുക്കന്മാരിൽ ഒരാൾ അദ്ദേഹം ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഗുരു കുട്ടികളോട് ചോദിക്കുന്നുണ്ട് രണ്ടാളുകൾ സംസാരിക്കുമ്പോൾ എപ്പോഴാണ് ഉച്ചത്തിൽ സംസാരിക്കുക ഉറക്കെ എപ്പോഴാണ് സംസാരിക്കുക ഒന്നുകിൽ ദൂരെയാവണം രണ്ടാളുകൾ കുറേ ദൂരെയാണെങ്കിൽ ആണെങ്കിൽ ഉറക്കെ അല്ലേ പറയാ അല്ലെങ്കിലോ അല്ലെങ്കിലോ മനസ്സുകൾ ദൂരെയാവണം ആള് തൊട്ടടുത്തുണ്ടാവും ആള് തൊട്ടടുത്തുണ്ടാവും പക്ഷെ മനസ്സൊരുപാട് ദൂരെയാണെങ്കിലേ ഉറക്കയാണ് പറയാം ഈ ഉറക്ക പറയുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത് തർക്കം എപ്പോഴാണ് തർക്കങ്ങൾ രൂപപ്പെടുക മറ്റ് ഒരാൾക്ക് മറ്റൊരാളുടെ അഭിപ്രായങ്ങളെ സഹിഷ്ണുതയോടുകൂടി കാണാൻ കഴിയാതിരിക്കുമ്പോൾ സംഭവിക്കുന്നതാണ് തർക്കങ്ങൾ അതുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ചു പോകൂ മൂസാ നബി അലൈഹി സ്വലാം ഏ ഖുറാനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥനകളിൽ ഒന്നാണ് കേട്ടോ അത് നിങ്ങൾക്ക് പലർക്കും അത് അങ്ങനെ തന്നെ ആയിരിക്കും എല്ലാവർക്കും മനപ്പാഠവുമാണ് മൂസാൻ നബിയുടെ ഒരു പ്രാർത്ഥന മൂസാ നബിയുടെ ചരിത്രം ഖുർആൻ ഒട്ടൊക്കെ വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അതെന്തുണ്ടെന്നറിയോ നമുക്കതിന്ന് കുറേ കാര്യങ്ങൾ കിട്ടാനുള്ളത് കൊണ്ടാണ് പ്രവാചകന്മാരുടെ ചരിത്രം കുറച്ച് കുറച്ചല്ലേ പറയണേ കുറച്ചല്ലേ ഉള്ളു അതെന്തുണ്ടെന്നറിയോ ഓരോ പ്രവാചകനിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള എന്തോ ഒരു മെസ്സേജ് ഉണ്ട് അതാണ് പറഞ്ഞു തരിക മൂസാൻ നബിയെ കുറിച്ച് കുറേ പറയാനുള്ള കാരണം എന്താണ് അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കാനുള്ളത് കൊണ്ടാണ് അതിലൊരു കാര്യം എന്താണെന്നറിയോ മൂസാൻ നബി അലൈഹി സ്വലാം പഠിച്ചവനോട് നടത്തുന്ന ഒരു വലിയൊരു പ്രാർത്ഥനയുണ്ട് കുഞ്ഞു വാക്കുകളിൽ വാക്കുകൾ കുറച്ചേ ഉള്ളൂ പക്ഷെ അതിനകത്തുള്ളൊരു ഫിലോസഫി എത്ര വലുതാണെന്നറിയോ ഏഹ് ഫിറാവൂരിൻ്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് മൂസ നബി പഠിച്ചോനോട് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ് പഠിച്ചോന് റബ്ബി ഒരുമയുടെ മുകളിൽ എഴുതി വെക്കേണ്ട വാക്കാണിത് കേട്ടോ ഒരുമ എന്ന് എഴുതിയിട്ടില്ലേ നിങ്ങൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ എഴുതി വെക്കണം റബ്ബി സുദരി ഒരു മനുഷ്യൻ്റെ ഏറ്റവും മനോഹരമായ ക്വാളിറ്റിയിലേക്ക് വിരൽ ചൂണ്ടുന്ന പ്രാർത്ഥനയാണത് റബ്ബി നബി എപ്പോഴാ പ്രാർത്ഥിക്കുന്നത് ഫിറാവുനിന്റെ അടുത്തേക്ക് പോകുമ്പോൾ അല്ലേ കാരണം എന്താണ് ഫിറാവിന്റെ അടുത്ത് ചെന്ന് പറയണത് എന്താണ് ഫിറാവുൻ താങ്കളല്ല പഠിച്ചവൻ താങ്കൾ ദൈവമൊന്നും അല്ല ദൈവം ആരാന്നറിയോ നമ്മുടെ എല്ലാരെയും സൃഷ്ടിച്ചവനായ പഠിച്ചവനാണ് സാക്ഷാൽ ദൈവമേ ദൈവമായിട്ടുള്ളൂ നിങ്ങൾ ദൈവം എന്ന് ആരാ പറയണേ ആരാ പറയണേ ഇതേ ഫിർആൌനിന്റെ ഭക്ഷണം കൊണ്ട് എത്രയോ കാലം ജീവിച്ച് യുവാവായി മാറിയ ഒരാളാണ് അപ്പൊ ഫിർആൌനിന് ദേഷ്യം കൂടും അല്ലേ ദേഷ്യം വരും തർക്കം വരും എന്ത് സംഭവിക്ക എന്ത് സംഭവിക്കാവുന്നൊരു സമയത്ത് മൂസാ നബി പ്രാർത്ഥിക്കുന്നത് എന്താണ് ശരിക്കും ആലോചിച്ചോളൂ പഠിച്ചോനെ എന്റെ മനസ്സൊന്ന് വിശാലമാക്കി തരണേ എന്നാണ് തരണേന്നാണ് പഠിച്ചോനെ എന്റെ മനസ്സൊന്ന് വിശാലമാക്കി തരണേ ശരിക്കും പ്രാർത്ഥിക്കേണ്ടത് എന്തായിരുന്നു ഏ പഠിച്ചോനെ ഫിറൗനെന്റെ മനസ്സൊന്ന് വിശാലമാക്കി കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൂടായിരുന്ന അങ്ങനെ പ്രാർത്ഥിച്ചുകൂടായിരുന്നു ഞാനീ പറയുന്ന കാര്യം അക്സെപ്റ്റ് ചെയ്യാൻ അയാളുടെ മനസ്സൊന്ന് വലുതാക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നാ അങ്ങനെ അല്ലല്ലോ പ്രാർത്ഥിച്ചേ എന്താ പ്രാർത്ഥിച്ചെ പഠിച്ചോനെ അയാൾ എങ്ങനെ എന്നോട് പെരുമാറിയാലും ഏ തിരിച്ച് അയാൾ പെരുമാറുന്നത് പോലെ ഞാൻ അയാൾ എന്നോട് ദേഷ്യപ്പെടുമ്പോൾ ഞാൻ അങ്ങോട്ട് അയാൾ എന്നോട് ദേഷ്യപ്പെടരുത് അയാളെന്നോട് കോപിക്കുമ്പോ ഞാനങ്ങോട്ട് അയാൾ എന്നോട് തർക്കിക്കുമ്പോ ഞാൻ അങ്ങോട്ട് തർക്കിക്കരുതേ കാരണമുണ്ട് എന്താ കാരണം അയാൾക്ക് ഇങ്ങോട്ട് പറയാനുള്ളതല്ല എനിക്ക് അങ്ങോട്ട് പറയാനുള്ളത് അതാ അയാൾക്ക് എന്തും പറയാ പക്ഷെ എനിക്കങ്ങനെ പറയാൻ പറ്റില്ലല്ലോ എനിക്കങ്ങോട്ട് പറയാനുള്ളത് എന്താണ് ആകാശഭൂമികളുടെ ഒരു വെളിച്ചത്തെ കുറിച്ചാണ് പറയാനുള്ളത് ഓക്കേ ഈ പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ചില്ലേ ഇനി അവിടെ എന്താ സംഭവിച്ചത് എന്നും കുറയാനിലുണ്ട് അതും കൂടി കേൾക്കുമ്പോഴിന് പൂർണത വരിക ഫിറാവിന് ഇതൊക്കെ കേട്ട് മൂസാ നബി പറഞ്ഞതൊക്കെ ഫിറവും കേട്ട് അപ്പൊ ഫിറൌന് ഒരു ചോദ്യമുണ്ട് മൂസാൻ നബിയോടും അദ്ദേഹത്തിന്റെ സഹോദരൻ ഉണ്ടല്ലോ ഹാറൂൺ നബി ഹാറൂൻ നബിയോടും മൂസാ നബിയോടും ഫിറൌന് ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ട് അയാളുടെ ധിക്കാരത്തിൻ്റെയും അഹങ്കാരത്തിന്റെയും എല്ലാ ലക്ഷണവും ആ ചോദ്യത്തിന്റെ ഉള്ളിലുണ്ട് എന്താ ചോദിച്ചതെന്നറിയോ ഏഹ് ഫമാ റബ്ബുക്കുമായ മൂസ നീ കൊറേ ആയല്ലോ റബ്ബ് റബ്ബ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണേ ഉം ഇതെന്താണ് സാധനം ഇത് ആരാണ് എന്നല്ല ആരാണ് ചോദിച്ചാൽ കുറച്ചതിനകത്ത് ഒരു ബഹുമാനം ഉണ്ടായിരുന്നു ഫമൻ എന്നാണെങ്കിൽ ഇത് ആരാണ് പക്ഷേ ആള് ചോദിച്ചെന്താണെന്നറിയോ ഇതെന്താണ് സാധനം എന്ത് സാധനം നിന്റെ റബ്ബ് അതാണ് ഫമാ യാ മൂസ മൂസ നീ കൊറേ നേരമായല്ലോ റബ്ബ് റബ്ബ് എന്ന് പറയുന്ന നിന്റെ ഈ റബ്ബില്ലേ അതെന്താണ് സാധനം എന്ന് ഇനി ഉത്തരം കേട്ടോളൂ കേട്ടോ എന്താ ഉത്തരം നിന്റെ റബ്ബ് എന്നൊരാള് എൻ്റെ റബ്ബ് എന്നല്ലേ മറുപടി പറയണ്ടേ അല്ലേ പക്ഷെ മൂസ നബി മറുപടി പറഞ്ഞ എന്താണെന്നറിയോ എന്റെ റബ്ബല്ല നിന്റെ റബ്ബുമല്ല നമ്മുടെ റബ്ബ് എന്റെ ദൈവവും നിന്റെ ദൈവവും അല്ല അങ്ങനൊന്നുമില്ല ഫിറോൻ നമുക്ക് എല്ലാവർക്കും ഒരാളേ ഉള്ളൂ ആ ആളില്ലേ ആളില്ലേ അതാരാ നിറയോ റബ്ബുനല്ലതീ ആ കുല്ലഹു സും എല്ലാ ജീവജാലങ്ങൾക്കും അവയുടെ സൃഷ്ടിപ്പ് കൊടുക്കുകയും ആ സൃഷ്ടിപ്പിന് ശേഷം എങ്ങനെയൊക്കെയാണ് ജീവിക്കേണ്ടത് എന്നതിന് വെളിച്ചം കൊടുക്കുകയും ചെയ്തവനായ ഏകനായ ഒരാളില്ലേ അയാൾ ആണ് നമ്മുടെ ഒക്കെ പഠിച്ചു